കനവുകൾ പോരാ മിത്രമാ സ്നേഹമേകുവാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഒരു പുതുവർഷത്തിൻ്റെ എല്ലാ ഹൃദ്യമായ ആശംസകളും എല്ലാ സ്വർഗീയമായ നന്മകളും ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ പുതിയ വർഷം ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി അനുഭവിക്കുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ പുതിയ വർഷവും ഒരു പുതിയ അവസരമാണ് ജീവിതത്തിൽ പഴയതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ ഒരു ദിശാബോധം നേടുവാനുമുള്ള ഏറ്റവും മനോഹരമായ അവസരമാണ് ഈ പുതിയ വർഷം. പ്രത്യേകിച്ച് 2020 ആൽഫ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിച്ച ഇതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥന പങ്കാളികൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. 2021 നിങ്ങളുടെ എല്ലാ സഹകരണവും സ്നേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കറിയാമോ, 2020 ആളുകൾ ഏറ്റവും അധികം അന്വേഷിച്ച ബൈബിൾ വാക്യം ഏതാണെന്ന്? വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവചനം 41:10 വാക്യമാണ് ആളുകൾ ഏറ്റവും അധികം കഴിഞ്ഞ വർഷം ബൈബിളിൽ തിരഞ്ഞ വാക്യം. ആ വാക്യം
വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശാക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ അനുഗ്രഹീതമായ വാഗ്ദത്തം 2020 ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, അനിശ്ചിതത്വം നിറഞ്ഞ കാലത്ത് മനുഷ്യൻ അന്വേഷിച്ച, അതിൽ ശരണപ്പെട്ട ഒരു വാക്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ വാക്യം ഇങ്ങനെ അന്വേഷിക്കാൻ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്ന മനുഷ്യന് ആ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ശബ്ദം വിശുദ്ധ ബൈബിളിൽ ആരംഭം മുതൽ അവസാനം വരെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ആ ശബ്ദം ഭയപ്പെടേണ്ട എന്ന ശബ്ദമാണ്. അങ്ങനെ പറയാൻ അധികാരമുള്ള, അങ്ങനെ പറയാൻ കഴിവുള്ള, അങ്ങനെ പറഞ്ഞാൽ അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. ആ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ട് ഭയപ്പെടാതിരിക്കണം? കാരണം ഒന്ന്, യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൻ്റെ 1 വാക്യം: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഭയപ്പെടാതിരിക്കണം? ഏറ്റവും മനോഹരമായ 1 മറുപടി ഇവിടെ നാം കാണുന്നുണ്ട്. നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. എന്തുകൊണ്ട് ഭയപ്പെടാതിരിക്കണം? 1 കാരണം അതാണ്. ദൈവം നമ്മുടെ സൃഷ്ടാവായതുകൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. 100 സങ്കീർത്തനം നമുക്കറിയാം. അതിൻ്റെ 3 വാക്യം: യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. പ്രിയമുള്ളവരെ, നമുക്കൊരു സൃഷ്ടിതാവുണ്ട്. യാദൃശ്ചികതയുടെ അനന്തരഫലമല്ല നമ്മളെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. എവിടെ നിന്നോ ഉത്ഭവിച്ച്, എവിടെയോ അസ്തമിക്കുന്ന ഒരു ചരിത്രമല്ല മനുഷ്യൻ്റേത്. 6 മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഒരു ജീവിതമല്ല മനുഷ്യൻ്റേത്. യാദൃശ്ചികതയുടെ അനന്തരഫലമല്ല മനുഷ്യൻ. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ്. മനുഷ്യൻ ദൈവസൃഷ്ടിയുടെ മകുടമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ് നമ്മെ. നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ സൃഷ്ടാവ് ദൈവമാണ്. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ഇമ്പമുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മുടെ ജനലോ വാതിലോ ഒക്കെ വെക്കുന്ന ആശാരിമാർ, ആ ജനലിനോ വാതിലിനോ എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ നമ്മൾ സ്വാഭാവികമായും അവരെയാണ് വിളിക്കുക. അവർ വന്ന് അത് നോക്കും. നോക്കിയതിന് ശേഷം പറയും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അത് ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ നമുക്ക് പിന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ആ ജനലും വാതിലും ഉണ്ടാക്കിയ ആശാരിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ കേടുപാടുകൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന്. ഈ നിമിഷങ്ങളിൽ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറയാൻ ഏറ്റവും അധികാരമുള്ള, ഏറ്റവും ഉത്തരവാദിത്തമുള്ള, ഏറ്റവും കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അത് ദൈവമാണ്, നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവമാണ്. നിങ്ങളെ അത്ഭുതകരമായിട്ട് മെനഞ്ഞത് അവിടുത്തെ കരമാണ്. നിങ്ങളെ സൃഷ്ടിച്ചതിന് പിന്നിൽ അവിടുത്തെ ആലോചനയാണ്. അതുകൊണ്ട് ഈ 2021 ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ഓരോ പ്രഭാതത്തിലും ഉറക്കം ഉണരുമ്പോൾ ഒരു കാര്യം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയണം: ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ ശബ്ദം എന്നോട് മന്ത്രിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കയാൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതാണ് 1 കാരണം. എന്തുകൊണ്ട് ഭയപ്പെടാതിരിക്കണം? 2 കാരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ നാം ഈ 43 1 വാക്യത്തിൽ തന്നെ തുടരുന്നത് നാം ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല? 1 നാം കണ്ടു, നമ്മെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ദൈവസൃഷ്ടി ആയതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. 2 നാം കാണുന്നു, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ഈ ദൈവമാണ്. ഓ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്? നാം നഷ്ടപ്പെട്ടു പോയവരായിരുന്നു. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ
കീഴിലായിരുന്നു നമ്മൾ. പാപികൾ എന്ന പേര് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചതായിരുന്നു. നിത്യമായ നരകത്തിൻ്റെ ശിക്ഷാവിധി നമ്മെ കാത്തിരുന്നു. ആ നരകത്തിയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ്റെ യാതൊരു കർമ്മമാർഗങ്ങളും ഫലപ്രദമായിരുന്നില്ല. മനുഷ്യൻ്റെ സർവസമ്പത്തും വെച്ചാലും ആ വീണ്ടെടുപ്പ് സാധ്യമാകുമായിരുന്നില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ മനുഷ്യൻ കുറ്റവാളിയായി നിൽക്കെ മനുഷ്യനെ കാത്തിരുന്നത് പാപത്തിൻ്റെ ശമ്പളമായ മരണമാണ്, അഥവാ നിത്യമായ നരകമാണ്. ആ തീപ്പൊയ്കയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും പരാജയപ്പെട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് സ്വർഗമഹത്വം വെടിഞ്ഞ് ദൂതന്മാരുടെ ആരാധന ഉപേക്ഷിച്ച് ഈ താണഭൂമിയിലേക്ക് കടന്നു വരികയും കാൽവറിയിലെ ക്രൂശിൽ രണ്ട് അധർമ്മികളായ മനുഷ്യരുടെ നടുവിൽ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ തൂങ്ങിക്കിടന്നുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വേല അവിടുന്ന് നിർവഹിച്ചു. കാൽവറിയിലെ ക്രൂശിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു കേട്ട ഒരു ശബ്ദമുണ്ട്, നിവൃത്തിയായി. ടെറ്റലസ്റ്റായി എന്ന പദപ്രയോഗമാണ്. ആ പദത്തിൻ്റെ അർത്ഥം, ഞാനിതാ അവസാനത്തെ കടം വരെ കൊടുത്തു തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഓ, വീണ്ടെടുപ്പിൻ്റെ വേല ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാൻ അതിനു വേണ്ടതുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, കാൽവറിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവരക്തത്തിൻ്റെ അവസാനത്തെ തുള്ളി അടർന്നു വീണപ്പോൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എനിക്ക് കൊടുക്കാവുന്നത് മുഴുവൻ ഞാൻ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഓ, എന്ത് നല്ലൊരു വീണ്ടെടുപ്പുകാരൻ! ഇയ്യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത ഒരു കർത്താവുണ്ട്. ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ആ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, ഇതുവരെയും ആ കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, ഈ നിമിഷം തന്നെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനോട് ഇപ്രകാരം പറ, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, കാൽവറിയിലെ ക്രൂശിൽ അങ്ങനെ സ്വന്തം രക്തം നൽകി വീണ്ടെടുത്ത കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ 2021-ൻ്റെ ഓരോ നിമിഷങ്ങളിലും കർത്താവിൻ്റെ മൃദുസ്വരം നമ്മോട് മന്ത്രിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ എൻ്റെ ജീവരക്തമൂറ്റിക്കൊടുത്തവനാണ് നീ. അങ്ങനെയാണെങ്കിൽ നീ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു നൽകിയവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഓ, നമുക്ക് ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ, ഒരു വീണ്ടെടുപ്പിൻ്റെ വില കാൽവറിയിലെ ക്രൂശിൽ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആ വലിയ വീണ്ടെടുപ്പിൻ്റെ വേല നിർവഹിച്ചു. പ്രിയമുള്ളവരെ, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാൻ കഴിയും, ആ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് എന്ന് പറയുന്നു, ഭയപ്പെടേണ്ട കാര്യമില്ല. 3-ാമതായി ഈ വേദഭാഗത്ത് നാം കാണുന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. 1-ാമത് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, 2, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട കാര്യമില്ല. 3-ാമതായി ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, വലിയൊരു കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നമ്മുടെ പേര് ചൊല്ലി നമ്മെ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവമുണ്ട്. നാം അവനെ അറിയാതിരിക്കെ അവൻ നമ്മെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 26-മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഓ, പ്രിയമുള്ളവരെ, തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. ആ നല്ല ഇടയൻ്റെ കരുതലിൻ്റെ ശബ്ദമാണ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ പേര് അവന് നന്നായിട്ടറിയാം.
പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ വലിയ ആളുകൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ പേരുകൾ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ അവർക്ക് ആർക്കും നമ്മുടെ പേരുകൾ അറിയത്തില്ല. എന്നാൽ ഈ നിമിഷങ്ങളിൽ ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പേര് നന്നായിട്ടറിയാവുന്ന, ആ പേര് ചൊല്ലി നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിതാവായ മഹാദൈവത്തിന് നമ്മുടെ പേരറിയാമെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ഇതാണ് അനുഗ്രഹീതമായ മറ്റൊരു യാഥാർത്ഥ്യം. നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അവന് നമ്മുടെ പേരറിയാം, നമ്മെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കിയാൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൽ നാം വായിക്കുന്ന നാലാമത്തെ യാഥാർത്ഥ്യം ഇതാണ്, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനോഹരമായ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ എല്ലാ വിലയും കൊടുത്ത് ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല, നീ മറ്റാരുടേതുമല്ല, നീ എനിക്കുള്ളതാണ്, എൻ്റെ സ്വന്തമാണ്. പ്രിയമുള്ളവരെ, ഈ ചരിത്രത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മളോട് ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ പറയുന്ന ശബ്ദം ഇതാണ്, ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ, നീ എൻ്റേതാണ്. പ്രിയമുള്ളവർ, ഈ ലോകത്ത് നമ്മുടേതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലരും പലതും നഷ്ടപ്പെടുകയും നമ്മെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടേതെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. എന്നാൽ ഓരോരുത്തരെ കാര്യം നമ്മുടേതെന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ, അത് നമ്മുടെ പ്രാണനാഥനായ കർത്താവാണ്. കർത്താവ് നമ്മളോട് പറയുന്നു, നീ എൻ്റേതാണ്, നീ മറ്റാരുടേതുമല്ല, മറ്റാരുടെയും സ്വന്തമല്ല, എൻ്റെ സ്വന്തമാണ്. ഞാനാണ് നിനക്ക് വേണ്ടി വില കൊടുത്തത്, എൻ്റെ ജീവരക്തമാണ് നിനക്ക് വേണ്ടി ഊറ്റിത്തന്നത്. മകനെയും മകളെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, നാം അവൻ്റേതായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട യാതൊരാവശ്യവും ഇല്ല. അഞ്ചാമതായി നാം യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്ന മറ്റൊരു മനോഹരമായ യാഥാർത്ഥ്യം, ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമ്മൾ 4 യാഥാർത്ഥ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. 1, നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. 2, നമ്മുടെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. 3, നമ്മുടെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത് കൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. 4, നാം അവനുള്ളവർ ആയതുകൊണ്ട്, അവൻ്റെ സ്വന്തമായതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. 5, നാം കാണുന്നു, അവൻ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഓ, ദൈവവചനത്തിൽ ഏറ്റവും ആശ്വാസമുള്ള ഒരു സന്ദേശമാണത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എവിടെയൊക്കെ കൂടെ ഇരിക്കാമെന്നറിയാമോ? സങ്കീർത്തനം 23 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, 2021 ദിവസങ്ങളിൽ എന്തെല്ലാമാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയും, മരണനിഴലിൻ്റെ താഴ്വരയായിക്കൊള്ളട്ടെ, അവിടെയും കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രിയമുള്ളവരെ, അവിടുത്തെ സാന്നിധ്യമാണ് നമ്മുടെ ഭയം നീക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഏതൊരു ഭക്തൻ്റെ നിലവിളിയുടെ മുമ്പിലും ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് അവരുടെ ഭയം നീക്കിയിട്ടുണ്ട്. ഇളകിമറിയുന്ന ഗലീലാക്കടലിൻ്റെ തിരമാലകളിലും ഓളങ്ങളിലും പെട്ട് ഭയചകിതരായ ശിഷ്യന്മാരുടെ നടുവിലേക്ക് 4 യാമത്തിൽ തിരമാലകളെ ചവിട്ടി ആ തിരമാലകളുടെ മീതെ നടന്നു വന്ന കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആകുന്നു. പ്രിയമുള്ളവരെ, എന്തൊരാശ്വാസം നൽകുന്ന വാഗ്ദത്തമാണ്. ഏത് പ്രതിസന്ധിയുടെ നിമിഷത്തിലും ഭയപ്പെടേണ്ട എന്നുള്ള ഇമ്പശബ്ദം കേൾക്കാൻ കഴിയും. ഇളകിമറിയുന്ന ഈജിയൻ കടലിൻ്റെ തീരത്ത് ആ പത്മോസ് എന്ന് പറയുന്ന ചെറുദ്വീപിൽ അകപ്പെട്ട് മരണം കാത്തുകിടന്ന തൻ്റെ വത്സല ശിഷ്യനായ യോഹന്നാൻ്റെ അരികിലേക്ക് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഇറങ്ങി വന്ന കർത്താവ് യോഹന്നാൻ്റെ വലങ്കരം നീട്ടിയിട്ട് പറഞ്ഞു, യോഹന്നാനെ, ഭയപ്പെടേണ്ട. പ്രിയമുള്ളവർ, എവിടെയൊക്കെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഭയം മാറിപ്പോയിട്ടുണ്ട്. വാതിലടച്ചിരുന്ന ശിഷ്യഗണങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ നിമിഷങ്ങളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും നമ്മെ ഉപേക്ഷിച്ച്
മാറുന്നവനല്ല. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കും. കോവിഡിൻ്റെ കാലമായിക്കൊള്ളട്ടെ, രോഗങ്ങളുടെ കാലമായിക്കൊള്ളട്ടെ, ബുദ്ധിമുട്ടുകളുടെ കാലമായിക്കൊള്ളട്ടെ, വെല്ലുവിളികളുടെ കാലമായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടലിൻ്റെ കാലമായിക്കൊള്ളട്ടെ, പ്രതിസന്ധികളുടെ കാലമായിക്കൊള്ളട്ടെ, കണ്ണുനീരിൻ്റെ കാലമായിക്കൊള്ളട്ടെ, വേദനകളുടെ കാലമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് മാറാത്ത ഒരുവനെ ഇതപര്യന്തമുള്ള മാനവ ചരിത്രത്തിലുണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നാം ഭയപ്പെടാതിരിക്കാനായിട്ടുള്ള ആറാമത്തെ കാരണം 43-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല? ഭയപ്പെടേണ്ട കാര്യമില്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തെ എന്ത് വാക്കുകൾ കൊണ്ടാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണത് വരച്ച് കാണിക്കാൻ കഴിയുന്നത്? അളവുകളില്ലാത്ത, അതിരുകളില്ലാത്ത ദൈവസ്നേഹം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ദൈവം സ്നേഹം ആകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി തികഞ്ഞ സ്നേഹം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓ, എൻ്റെ പ്രിയമുള്ളവരെ, ആരംഭങ്ങളോ അവസാനങ്ങളോ ഇല്ലാത്ത സ്നേഹം കൊണ്ട്, ഇന്നും സ്നേഹിക്കുന്ന സ്നേഹം കൊണ്ട്, ഓ ആ നിസ്സീമമായ സ്നേഹം കൊണ്ട് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയാണ്. കർത്താവ് നമ്മെ സ്നേഹിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. നാം അവനെ സ്നേഹിക്കാത്ത എത്രയോ നിമിഷങ്ങൾ ഈ 2020 ഓരോ ദിവസങ്ങളിലും ഉണ്ടായി. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, അവൻ നമ്മെ സ്നേഹിക്കാത്ത ഒരു നിമിഷം പോലും ജീവിതത്തിൻ്റെ ഒരു മിനിറ്റിൽ പോലും ഉണ്ടാകത്തില്ല. ഈ 2021 കർത്താവിൻ്റെ അനുഗ്രഹീതമായ വാഗ്ദത്തം ഇതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? യാതൊരു യോഗ്യതയുമില്ലാതെ, ശാപയോഗ്യരായിരുന്ന റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, നാം ശത്രുക്കളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം അധർമ്മികളായിരിക്കെ, നാം കുറ്റവാളികളായിരിക്കെ, നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ യാതൊരു യോഗ്യതയുമില്ലാതിരിക്കെ, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി സ്വർഗസ്ഥനായ പിതാവ് നമ്മെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ സ്നേഹിതരെ, നിങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച, നിങ്ങളെ അവസാനത്തോളം സ്നേഹിക്കുന്ന ഒരൊറ്റ സ്നേഹമേ ഈ ചരിത്രത്തിലുണ്ടായിട്ടുള്ളൂ. സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി കരങ്ങളെ തുളയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത, നിനക്ക് വേണ്ടി കാലുകളെ തുളയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത, നിനക്ക് വേണ്ടി അടികൊള്ളുവാൻ ഏൽപ്പിച്ചു കൊടുത്ത, നിനക്ക് വേണ്ടി തുപ്പലേൽക്കുവാൻ, നിനക്ക് വേണ്ടി നിന്നേൽക്കുവാൻ, നിനക്ക് വേണ്ടി പരിഹസിക്കപ്പെടുവാൻ, നിനക്ക് പകരമായി നരകയാതനയുടെ അവസാനത്തെ കടം വരെ കൊടുത്തു തീർക്കുവാൻ കർത്താവ് സ്നേഹത്തോടെ സമ്മതിച്ചു. ആ കർത്താവിൻ്റെ സ്നേഹം ഇപ്പോഴും നിങ്ങളെ അന്വേഷിച്ചു വരുന്നുണ്ട്. ആ സ്നേഹത്തിന് മുമ്പാകെ ഒന്ന് കീഴടങ്ങി കൊടുക്കാനായിട്ട് കഴിയുമോ? ആ സ്നേഹം എനിക്ക് വേണം എന്ന് കർത്താവിനോട് പറയാൻ കഴിയുമോ? കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയാനായിട്ട് കഴിയുമോ? ഈ 2021 കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഭയപ്പെടാതിരിക്കാനുള്ള 7-ാമത്തെ കാരണം ഈ 43-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ ശേഖരിക്കും. നമ്മെ ശേഖരിക്കുന്ന അഥവാ നമ്മെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു മനോഹരമായ ദിവസം വരാൻ പോവുകയാണ്. പ്രിയമുള്ളവർ, ദൈവജനത്തിൻ്റെ പ്രത്യാശ അതാണ്. ഈ പുതിയ വർഷത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് നാം ഒരു വർഷം കൂടി അടുക്കുകയാണ്, ഓരോ ദിവസവും കൂടി അടുക്കുകയാണ്. അത് നാം മറന്നു പോകാനായിട്ട് പാടില്ല. നമ്മെ ശേഖരിക്കുന്ന ഒരു ദിവസം വരാനായിട്ട് പോകുക, നമ്മെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ഒരു മഹാസംഗമവേദി ഉയരാൻ പോവുകയാണ്. മധ്യാകാശത്തിൽ ആ സംഗമവേദി ഉണ്ടാകും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മനോഹരമായ ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. ആ ദിവസത്തിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുന്ന ആ മനോഹരമായ ദിവസത്തിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടുന്ന മനോഹരമായ ഒരു ദിവസം. ഓ, കർത്താവിന് വേണ്ടി ജീവിച്ച മരിച്ച ഭക്തന്മാർ ഒരുമിച്ച് ചേരുന്ന ഒരു മഹാസംഗമവേദിയുണ്ട്. കർത്താവ് ശേഖരിക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന ഒരു മനോഹരമായ ദിവസമുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്.
നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന മനോഹരമായ ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. അത് അടുക്ക വാതിൽക്കലായിരിക്കുകയാണ്. ആ മനോഹര ദിവസത്തിൽ നമ്മുടെ കണ്ണിൽ നിന്ന് അവിടുന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയാൻ പോവുകയാണ്. ഓ എൻ്റെ പ്രിയമുള്ള ഒരേ 2021 ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മെ ശേഖരിക്കുന്ന, നമ്മെ കൂട്ടിച്ചേർക്കുന്ന, നമുക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശ നൽകിയിട്ടുള്ള, നമ്മെ കൈവിടത്തില്ലെന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള ഒരു കർത്താവുണ്ട്. അവൻ അക്കരെ നാട്ടിൽ എത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും, എന്തെല്ലാം വെല്ലുവിളികളുണ്ടായാലും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മെ ഏത് ശുഭ തുറമുഖത്ത് എത്തിക്കാമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ടോ, അവിടുന്നത് പാലിക്കുക തന്നെ ചെയ്യും. എട്ടാമതായി നാം 43 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയാവോ? നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഓ എന്തൊരു സന്തോഷകരമായ, എന്തൊരു ആശ്വാസകരമായ, എന്തൊരു ധൈര്യപ്പെടുത്തുന്ന ചിന്തയാണതെന്നറിയാമോ? നമ്മുടെ സൃഷ്ടിയുടെ പിന്നിൽ, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പിന്നിൽ, നമ്മുടെ നിലനിൽപ്പിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു കാര്യപരിപാടിയുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മെ ഈ ഭൂമിയിൽ 2020 ജീവനോടെ നിലനിർത്തിയത്. 2021 അവിടുന്ന് നിലനിർത്താൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും വലിയ കാര്യം, എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തീരണം. നമുക്ക് ഈ 2021 ഒരു തീരുമാനമെടുക്കാം. കർത്താവ്, എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമത്തെ അടിയൻ മഹത്വപ്പെടുത്തും. എൻ്റെ ജീവിതം അങ്ങയുടെ മഹത്വത്തിന് അനുയോജ്യമായ നിലയിൽ ഞാൻ ജീവിക്കും. അങ്ങയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടാനായിട്ട് ഇടയായിട്ട് തീരണം. നാം കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഓടുമ്പോൾ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, കർത്താവിനെ അനുസരിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിന് കീഴ്പ്പെടുമ്പോൾ, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുമ്പോൾ, കർത്താവ് കാണിച്ചു തന്ന മാതൃകയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നാം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതാണ് യഥാർത്ഥമായി കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത്. ഈ ലോകത്തോട് പറയാനായിട്ട് കഴിയണം, ലോകമേ, ഞാൻ എൻ്റെ കർത്താവിനെ ഒന്നാമതായിട്ട് കാണുന്നു, ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മെ ആക്കി വച്ചിരിക്കുന്നത് കൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. 9 ദൈവവചനത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ കേട്ടിട്ട് സത്യം എന്ന് പറയട്ടെ. എന്താണ് കേട്ടിട്ട് സത്യം എന്ന് പറയേണ്ടത്? പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് നാം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇതെല്ലാം സത്യമാണ്. ഈ ദൈവവചനത്തിൽ നിന്ന് ഒരു വരി, ഒരു വാക്ക്, ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകുന്നതല്ല. ഈ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. 2021 അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അത് സത്യമായ ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും. കാരണം ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്ന് അറിയാമോ? ദൈവത്തിന് ഫോഷ്ക്ക് പറയാൻ കഴിയത്തില്ല. ദൈവം പറയുന്നതെല്ലാം സത്യമാണ്. 2021 ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയും. കാരണം സത്യവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുന്ന് സത്യ ദൈവമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും. ഈ വചനം സത്യ വേദപുസ്തകമാണ്. പ്രിയമുള്ളവരെ, ഇതിലെ ഒരു വാക്ക് പോലും കളവായിട്ട് പറഞ്ഞിട്ടില്ല. ദൈവം ഒരിക്കലും ഫോഷ്ക്ക് പറയത്തില്ല കേട്ടോ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയും. മാത്രമല്ല, 10 കാരണം, ഇതിൻ്റെ 11 വാക്യം, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യ ദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന യഹോവയുടെ അല്ലപ്പാട്, ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. എന്തുകൊണ്ട് ഭയപ്പെടേണ്ടെന്നറിയാമോ? പ്രിയമുള്ളവരെ, അനന്യനായൊരു ദൈവം
എന്ന് പറഞ്ഞാൽ യാതൊരു മാറ്റവുമില്ലാത്ത ഒരു ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു ദൈവം അവിടുത്തെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല കേട്ടോ അവിടുന്നാണ് രക്ഷിതാവ് അവിടുന്നാണ് കർത്താവ് അവിടുന്നാണ് ദൈവം അവിടുന്ന് പറയുന്നു ഞാൻ അനന്യനാണ് എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല ഞാൻ നിത്യ ദൈവമാണ് പ്രിയമുള്ളവരെ 2020 ഓരോ മണിക്കൂറുകളിലും കരം പിടിച്ച് നടത്തിയത് അവിടുന്നാണ് 2021 ദിവസങ്ങളിൽ നിങ്ങളെ കരം പിടിച്ച് നടത്താൻ പോകുന്നത് അവിടുന്നാണ് അവിടുന്ന് അനന്യനായ ദൈവമാണ് നമ്മുടെ കൺമുമ്പിൽ എത്രയോ ആളുകൾ മറഞ്ഞുപോയി എത്രയോ ആരോഗ്യമുള്ളവർ ബലമുള്ളവർ കഴിവുള്ളവർ സമ്പന്നരായവർ വളരെ മിടുക്കരായ ആളുകൾ 2020 അവരെ മരണം കൂട്ടിക്കൊണ്ടുപോയപ്പോൾ എത്രയോ മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് അസ്തമിച്ചു പോയപ്പോൾ നമ്മെ സ്നേഹിച്ച എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നമ്മെ ഈ ഭൂമിയിൽ ദൈവം നിലനിർത്തിയിരിക്കുകയാണ് ദൈവം അനന്യനായ ദൈവമാണ് തലമുറകൾ മാറിപ്പോയേക്കാം എന്നാൽ മാറാത്ത ഒരു ദൈവമുണ്ട് യഹോവയായ ഞാൻ മാറാത്തവൻ എന്ന് ദൈവം പറയുന്നു പ്രിയമുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ദൈവം മാറാത്തവനായതുകൊണ്ട് ദൈവം അനന്യനായതുകൊണ്ട് അവിടുത്തെ സംവത്സരങ്ങൾ അവസാനിക്കാത്തതായതുകൊണ്ട് 2021 അവിടുന്ന് ദൈവമായി തന്നെ നിലകൊള്ളുന്നു ഈ ലോകത്തെ മറ്റെല്ലാവരും മാറിപ്പോകും ഇന്ന് മാറിപ്പോകാത്ത ഒരാളേ ഉള്ളൂ ഏതെല്ലാം വർഷങ്ങൾ കടന്നു പോയാലും ഏതെല്ലാം സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായാലും ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും നിങ്ങൾ തീയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നിങ്ങൾക്കൊരു കാര്യം ധൈര്യമായിട്ട് വിശ്വസിക്കാൻ കഴിയും അവിടുന്ന് അനന്യനായ ദൈവമാണ് മാറാത്ത ദൈവമാണ് ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് നമ്മോട് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാനായിട്ട് കഴിയും ഭയപ്പെടേണ്ട എന്നുള്ളതിന് 10 കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിരത്തിയത് പ്രിയമുള്ളവർ ഇനിയും അനേക കാരണങ്ങൾ ഈ തിരുവഴുത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ഈ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ഇമ്പമുള്ള ശബ്ദം കേട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് പോകാം കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നു പോകേണ്ടി വന്നാലും അവിടെ ഒറ്റയ്ക്ക് വിട്ടേച്ച് ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം അവിടുന്ന് നമ്മെ കരം പിടിച്ച് അവിടുത്തെ ആലോചനയാൽ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഏത് ജീവിത സാഹചര്യത്തിന് മുമ്പിലും നമുക്ക് ധൈര്യത്തോടെ ഒരു കാര്യം പറയാൻ കഴിയും എബ്രായ ലേഖനകാരൻ പറയുന്ന ആ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ കർത്താവ് എനിക്ക് തുണ പേടിക്കയില്ല എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം പ്രിയമുള്ളവരെ കാൽവറിയിലെ ക്രൂശിൽ ചുടുനിണം ഒഴുക്കിത്തന്ന നമ്മെ രക്ഷിച്ചവൻ തൻ്റെ മാറു പിളർന്ന് നമ്മെ സ്വന്തമാക്കിയവൻ ജീവരക്തത്തിൻ്റെ അവസാനത്തെ തുള്ളി വരെ ഊറ്റിത്തന്നവൻ നമ്മെ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചവൻ നമ്മോട് കൂടെയിരിക്കാം എന്ന് വാക്കു പറഞ്ഞവൻ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ദൈവം ആ ദൈവം നമ്മോട് നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്ന ശബ്ദം ഭയപ്പെടേണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് ഈ 2021 ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിനോട് ചേർന്ന് നടക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാം ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന നമുക്കും ഏറ്റുപറയാം കർത്താവേ നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം അവിടുത്തെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത് ഈ 2021 ഓരോ മണിക്കൂറുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആലോചന കേട്ടുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏത് നിമിഷങ്ങളിലും ഏത് സാഹചര്യത്തിലും ഭയപ്പെടാതിരിക്കത്തക്കവണ്ണം അവിടുന്ന് നമുക്ക് മതിയായവനായതുകൊണ്ട് നമുക്ക് അവനിൽ തന്നെ ആശ്രയിക്കാം അവിടുത്തെ മഹത്വത്തിനായിട്ട് ജീവിക്കാം അതിനായിട്ട് ഈ ലഘുവായ ചിന്തകൾ കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ